അതിനനുസരിച്ച് ക്യാമറ ഉണ്ടാവും. എത്ര നമ്മൾ ടവർ വെച്ചാൻ പുതിയൊരു വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അങ്ങനെ കുറെ കാലം കൂടിയാണ് നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്പനെയിൽ കണ്ടു കാണുമല്ലോ. അപ്പൊ ഈ വീഡിയോ എടുക്കുന്ന നമ്മുടെ എപ്പോഴും എടുക്കുന്ന കുഞ്ഞാവയല്ല, അതിന് പകരം ഇന്ന് ഒരു പ്രവാസിയാണ് എടുത്തിരിക്കുന്നത്, നമ്മുടെ ബിബിനാണ്. അപ്പൊ ബിബിനെ പോലും അറിയത്തില്ല എന്താണ് വീഡിയോ എന്ന്. അപ്പൊ നിങ്ങൾ എന്നാൽ കണ്ടു കാണും എന്താണ് തമ്പനെന്ന്. അങ്ങനെ കുറെ കാലത്തെ ആഗ്രഹ ശേഷം ഞാനത് സ്വന്തമാക്കിയിരിക്കുകയാണ്, സുഹൃത്തുക്കളെ സ്വന്തമാക്കിയിരിക്കുകയാണ്. അപ്പൊ നമുക്കത് അൺബോക്സ് ചെയ്യാം. ബിബിന, നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്നാ സാധനം എന്തെങ്കിലും ഗസ് ചെയ്യാനുണ്ടോ? നോ ഐഡിയ. നോ ഐഡിയ. ഉറപ്പാണോ? ഉറപ്പാണ്. ഇതാണ് സുഹൃത്തുക്കളെ സാധനം, DJI OSMO പോക്കറ്റ് ക്യാമറ. ഇതിന് ഇറങ്ങിയപ്പോ 33,000 സംതിങ് ആയിരുന്നു റേറ്റ്. പക്ഷെ ഇപ്പൊ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ 15,000 സംതിങ് ആണ്. പക്ഷെ എനിക്ക് കിട്ടിയിരിക്കുന്നത് 12,000 സംതിങ്ങിന് എനിക്ക് കിട്ടി. അപ്പൊ ഇതാ തുറന്നു നോക്കുവാണ്. ഇതല്ല നല്ല ക്യാമറ, ഇതേപോലെ നല്ലൊരു വൗച്ചിനകത്താണ് കിട്ടിയിരിക്കുന്നത്. ബാക്കി നമുക്ക് ഇതിനകത്ത് വെക്കാം. ബാഗ് അടച്ചു. ഇതിന്റെ ഇത് ഇങ്ങനെ നല്ലൊരു കവറിനകത്താണ്. നമ്മുടെ ചാനൽ ടെക് ചാനലൊന്നും അല്ല, അതുകൊണ്ട് ഏതൊരു സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ മാത്രമാണ് ഞാൻ ക്യാമറയെ പറ്റി അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ മനോഹരമായ ഒരു വൗച്ചറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിപ്പോ നോക്കിയാൽ നമുക്ക് ഈ കീശലൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കാവുന്നതാണ്. അപ്പൊ പിന്നെ വേറെ ക്യാമറയുടെ ബാഗോ അതിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ ഇത് ഇങ്ങനെ ഓപ്പൺ ആക്കുവാണ്. ഇങ്ങനെയായ മനോഹരമായ ഒരു വൗച്ചിനകത്താണ് കിട്ടിയിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ ഇത് ഓണാക്കാൻ പോവാണ്. ഇതിന് ഓണാക്കുമ്പോഴുള്ള സംഭവം നിങ്ങൾ കാണേണ്ട തന്നെയാണ്. ഇത് ഞാൻ ക്യാമറയുടെ അടുത്തോട്ട് പിടിക്കാം, എന്നിട്ട് ഓണാക്കാം. ഇത്രയും ചെറിയൊരു ക്യാമറ തന്നെയാണ്, അതുകൊണ്ടാണ് ഞാൻ പോക്കറ്റ് ക്യാമറ എന്ന് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മൊബൈലിന്റെ അത്രയേ ഉള്ളൂ. മൊബൈൽ ഇങ്ങനെയാണ്, ഇതുണ്ടോ? ഏകദേശം ഇത്രയും മൊബൈലിനേക്കാളും ചെറുത് തന്നെയാണ് ഈ ക്യാമറ. ഇവിടെ ഒരു ചെറിയൊരു സ്ക്രീൻ ഉണ്ട്. സ്ക്രീനിൽ കൂടെ തന്നെയാണ്, ഇത് ടച്ച് സ്ക്രീൻ തന്നെയാണ്. ഇവിടെ നമുക്ക് ഓരോ സെറ്റിംഗ്സ് ഒക്കെ കിട്ടുന്നതാണ്. ഓരോ തരം ക്യാമറ എങ്ങനെ മോഡലാക്കാം, അതേപോലെ നമ്മൾ എടുത്തേക്കുന്ന ഇതെല്ലാം ഇവിടെ കാണാൻ പറ്റുന്നതാണ്. അതേപോലെ ചെറിയ ചെറിയ സെറ്റിംഗ്സ് ഒക്കെയാണ് ഈ സൈഡിലുള്ളത്. ഇത്ര നേരം നല്ല തെളിഞ്ഞിരിക്കുവാൻ, ഇപ്പൊ ചെറിയ മൂടലുണ്ട്. ഇപ്പൊ എത്ര പെട്ടെന്ന് മഴ പെയ്യുന്നതായിരിക്കും. അപ്പൊ അതിനുമുമ്പ് നമുക്ക് ഇതിന്റെ ക്ലാരിറ്റി ഒക്കെ കാണിക്കേണ്ടതുണ്ട്. അപ്പൊ ഇത് വെച്ച് ഞാൻ ഓടാൻ പോവാണ്. ഇതിന്റെ പല പല ക്ലാരിറ്റി എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പം ലെറ്റ്സ് ഗോ. ഓക്കേ, 4K വെച്ചിട്ട് ഓടുന്നതാണ്. കയ്യിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ക്യാമറമാൻ ശരിക്കും പറഞ്ഞ നല്ല പുലിങ്ങിട്ടുള്ളതാണ്, അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അടുത്തതായിട്ട് ഇതിന്റെ സ്റ്റെബിലിറ്റി എങ്ങനെയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. 1050 ഫീലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങക്ക് മനസ്സിലായി ഇതിന്റെ സ്റ്റെബിലിറ്റി എങ്ങനെയുണ്ടെന്ന്. ഞാൻ നല്ല കുലുങ്ങി കുലുങ്ങിട്ടാണ് ഓടുന്നത്. ഇനിയിപ്പോ ഇതാ ചാടുമ്പോൾ ഇത് അവസ്ഥയാണ്. നിങ്ങക്ക് ഇതാ എങ്ങനെ കഴിഞ്ഞാലും നല്ല സ്റ്റെബിലിറ്റി തന്നെ നിങ്ങക്ക് ഇതിന്റെ ക്ലാരിറ്റി നിങ്ങക്ക് മനസ്സിലാവുന്നതാണ്. സ്ലോ മോഷൻ എടുക്കുമ്പോൾ ചാടിയതാണ്. നമ്മുടെ ക്യാമറമാന്റെ ഫോൺ വരെ താഴെ വീണ് പൊട്ടിയിട്ടുണ്ട്. ബാഹ്യത്തിനായിട്ട് പുറത്തെ ചില്ലിനാണ് പറ്റിയത്, അതുകൊണ്ട് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അടുത്തതായിട്ട് ഇതിന്റെ ഏറ്റവും വലിയ ഫെസിലിറ്റി വെച്ചാൽ ഫേസ് ട്രാക്ക് ഓൺ ആണ്. അപ്പൊ നമ്മൾ എങ്ങോട്ട് പോയാൽ ഈ ക്യാമറ ഇങ്ങോട്ട് തിരിക്കും. ഒരു സ്ഥലത്ത് വെക്കുമായിട്ട് ഫേസ് ട്രാക്ക് ഓൺ ആക്കുവാണെങ്കിൽ നമ്മൾ എങ്ങോട്ട് പോകുമ്പോൾ ആ ക്യാമറ അതേപോലെ തിരിക്കുന്നതായിരിക്കും. അപ്പൊ അതെങ്ങനെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഡബിൾ ടാപ്പ് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫേസ് ട്രാക്ക് ഓൺ ആവും. ഫേസ് ട്രാക്ക് ഓൺ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങോട്ട് തിരിയുവാണ്. അതിനനുസരിച്ച് ഇതുണ്ട് ക്യാമറ, അത് എന്നെ നോക്കി തിരിയുവാണ്. അതേപോലെ ഞാനിത് ഇങ്ങോട്ട് പോവാണ്. അതിനനുസരിച്ച് ക്യാമറ ഉണ്ടാവും. എത്ര നമ്മൾ സ്പീഡ് പോകുന്നു പറഞ്ഞിട്ട് കാര്യമില്ല, ക്യാമറ അതേപോലെ തിരിയുവാണ്. അടുത്തതായിട്ട് ഇതിന്റെ ബാറ്ററിയെ പറ്റി പറയാം. 875 mAh ബാറ്ററി ആണുള്ളത്. അത് ഏകദേശം 1.5 മണിക്കൂർ 2 മണിക്കൂറാണ് ഇതിന്റെ ബാറ്ററി പവർ പറയുന്നത്. ഇതുവരെ എടുത്തിട്ട് ഇപ്പൊ കുറച്ചൊന്നും കുറഞ്ഞിട്ടൊന്നുമില്ല. ഇപ്പോഴും ഏകദേശം 98% തന്നെ നിൽക്കുന്നുണ്ട്. നമ്മളിപ്പോ ഏകദേശം ഒരു 15-20 മിനിറ്റ് ആയി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. നല്ല മഞ്ഞത്തത ഉള്ള വ്യൂ ആണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. ഈ ക്യാമറയിൽ എടുത്ത കുറച്ച് ഫോട്ടോസ് ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ക്യാമറ എല്ലാരും പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ സിനിമാറ്റിക് ഷോട്ട് ഒക്കെ എടുക്കാൻ പറ്റിയ ബെസ്റ്റ് സാധനമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അതിനെപ്പറ്റി ഒന്ന് പഠിച്ചു നോക്കണം. നമ്മുടെ കയ്യിലോട്ട് ഈ സാധനം കിട്ടിയുള്ളൂ. ഇനി എങ്ങനെയാണ് ഓരോ കാര്യങ്ങളൊക്കെ, ഇതിനകത്ത് കുറെ സെറ്റിംഗ്സ് ഒക്കെ കാണുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്രോബാക്ക് എന്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് സൂം ചെയ്യാൻ പറ്റുന്ന, സാധാരണ ഒരു വീഡിയോ എടുക്കാൻ വെച്ചാൽ വീഡിയോ എടുക്കാനേ പറ്റുള്ളൂ. നമുക്കിത്
സൂം ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. പിന്നെ അടുത്ത കേസ് വെച്ച് കഴിഞ്ഞാൽ ഇത് വാട്ടർ റെസിസ്റ്റന്റ് അല്ല. സാധാരണ ആക്ഷൻ ക്യാമറ നമുക്ക് വെള്ളത്തിലിടുകയോ ഇതൊക്കെ ചെയ്യാം, പക്ഷേ ഇതൊന്നും അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ക്യാമറ മേടിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ക്ലാസ് 10 മെമ്മറി കാർഡ് ഇടണം, എന്തെങ്കിലും മാത്രമേ വ്യക്തമായ രീതിയിലിട്ട് വർക്ക് ആവുള്ളൂ. അതായത് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ക്യാമറ ഭയങ്കര ചൂടാവും. ഇത് ഇത്ര നേരം ഉപയോഗിക്കുന്നുണ്ട്, ഒരു ചൂടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം മറ്റൊരു മനോഹരമായ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.